ഇറക്കി ഇറക്കി നമ്മൾ തേച്ച് തൂത്തുക്കുടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തിരുനെല്ലി ബൈപ്പാസ് ഒക്കെ എത്തി. സമയം വൈകി നേരെ പോവാ തൂത്തുക്കുടിക്ക് കേട്ടോ. ഞാൻ തിരുനെല്ലി കഴിഞ്ഞ് വെക്കണ മുന്നോട്ട് അവിടെ പോയിട്ട് അവിടെ റൈറ്റ് കയറി നേരെ തൂത്തുക്കുടി റോഡിൽ കയറി പോകുന്നു. അപ്പുറത്തെ ട്രാക്കിൽ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ ട്രാക്കിലാണ് രണ്ടു വണ്ടികളും വിടുന്നത്. തൂത്തുക്കുടി 55 ഗ്രാം. റോഡിൻ്റെ നടുക്ക് നല്ല തുരന്നിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതായത് റോഡിൻ്റെ നടുക്ക് തുരന്നതല്ല, ഈ കുന്നിൻ്റെ നടുക്ക് തുരന്നിട്ട് റോഡുണ്ടാക്കിയത്. നമ്മുടെ സിംഗം സിനിമയിലൊക്കെ ഉണ്ട് ഈ സ്ഥലം. Thank you.
തിരുനെല്ലി വേരി ബൈപ്പാസ് ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പാലത്തിനടിയിൽ നിന്ന് തിരിഞ്ഞ് കയറി റൈറ്റിലോട്ട് കയറി കേട്ടോ, നേരെ തൂത്തുക്കുടി. ഇനി തൂത്തുക്കുടി 48 കിലോമീറ്റർ, ഈ ഒരു കിലോമീറ്റർ ഓർമ്മ. പിന്നെ എയർപോർട്ട് 32 കിലോമീറ്റർ, തൂത്തുക്കുടി ഹാർബർ 50 കിലോമീറ്റർ. ഏകദേശം അവിടെ തൂത്തുക്കുടി എത്താറായിട്ടോ. ഇത് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ബൈപ്പാസാണ്. ടോളൊക്കെ ഉണ്ട്, ടോളൊക്കെ കണ്ടില്ല, കുറച്ചുകൂടെ കത്തുമ്പോൾ ടോളുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കമ്പനിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും, ഒരു 20 ഉണ്ടാവില്ലായിരിക്കും. അല്ല ഉണ്ട്, 10-31 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അവിടെ ഇപ്പോൾ ഈശ്വര ഇനിയും ഉണ്ടല്ല പറയാം. അവിടെ റോഡ് തന്നെ രാത്രി ലോഡാവും അവിടെ. അവിടെ വേറെ സീനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, എന്തായാലും ലോഡാവും. അപ്പം ഏകദേശം നമ്മൾ തൂത്തുക്കുടി എത്തി. തൂത്തുക്കുടി കളക്ട്രേറ്റിൻ്റെയൊക്കെ അവിടെ നിന്ന് ആ ഫ്ലൈഓവറിനോട് ലെഫ്റ്റ് തിരിഞ്ഞ് സർവീസ് റോട്ടിൽ കയറി വന്നാൽ ഇനി ഈ റോട്ടിൽ വേണം നമ്മളിനി കുറേ ദൂരം മുന്നോട്ട് പോകാൻ. മുന്നോട്ട് പോകുമ്പോൾ അവിടെ കുറേ മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് വീണ്ടും ഉള്ളിൽ പോകാൻ കേട്ടോ. ഇവിടെ മഹാസിമെൻറ്റിൻ്റെ കമ്പനി, അത് മൈ ഹോം ഇൻഡസ്ട്രീസ് എന്നാണ് ഇത് പറയുക.
സന്ധ്യയായി 6:32. ആറേ കുറേ ലോറിയുടെ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടോ, സ്പെയർ പാർട്സ് ദൂരെ നോക്കാനുള്ള കടകൾ എല്ലാം. അത്രയ്ക്ക് ലോറിയാണ് ഇവിടെ തൂത്തുക്കുടിയിൽ, കുറച്ചൊന്നുമില്ല. കൊണ്ടുവരുമാനം അതായത് വലിയ വലിയ ഹെവി, അതായത് ഹെവി ഐറ്റംസ് വണ്ടികളാണ് മൊത്തം ഉള്ളത്. മൊത്തം ഇവിടെ ഡോക്ടറേക്ക് വണ്ടികളൊന്നുമില്ല. അവിടെ ഒരു സ്റ്റിക്കർ കൂടെ ഉണ്ടായിരുന്നു, അയ്യോ സാരത്തിന്. ഇന്ന സമയമില്ല, നാളെ കേട്ടോ, നാളെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒട്ടിക്കണം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിലങ്ങ് എഴുതി ഒട്ടിച്ചാലോ എന്നറിയിക്കണം. ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ മൊബൈലിൽ അടിച്ച് നോക്കിയിട്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താലോ. എവിടുത്തെ ചാടി കയറി നോക്കി ഓവർലോഡിൻ്റെ ഒരു കോട്ടയാണ് ഇവിടെ. ഫുള്ള് ഓവർ എടുത്ത അവന്മാർ കളിക്കുന്നത്. എത്ര വണ്ടിയെന്നറിയില്ല, ഐലാൻഡ് വണ്ടികളുടെ കണ്ടമാനം. വലിയ അത്രയും വലിയ ഹാർബറാണ് തൂത്തുക്കുടി, അതാണ് മെയിനായിട്ട്. ചെറുകിട ഒരു ഹാർബറല്ല. ഇപ്പൊ ഡീസൽ അടിച്ചിട്ട് വേണം കമ്പനിക്കകത്തോട് പോവാൻ. ഡീസൽ ഇതിപ്പോൾ എനിക്ക് എറണാകുളം, എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ എനിക്ക് ഡീസൽ ചിലവായ എത്ര എന്നറിയോ? എനിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ 9500. ആ 9500 കൊണ്ട് എനിക്ക് ഡീസൽ വന്നു. ഈ ട്രിപ്പ് ഞാൻ അടുത്ത ട്രിപ്പ് പോലെ ഡീസൽ ഫുള്ളാക്കാം. ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് അങ്ങനെ കണക്ക് കൂട്ടാൻ പോകും. അപ്പം നമുക്കിവിടെ നമുക്ക് വ്യക്തമായിട്ട് കിട്ടും. ഓരോ ലോഡ് കഴിയുമ്പോൾ, ഓരോ ലോഡ് എന്ന് പറഞ്ഞാൽ രണ്ടല്ലേ മൂന്ന് ലോഡ് റൗണ്ട് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്ന് ഡീസൽ ഫുള്ളാക്കുക. അപ്പോൾ കറക്റ്റ് ഡീസൽ വണ്ടിക്ക് ട്രിപ്പ് ബാലൻസ് കണക്ക് കൂട്ടി ക്ലിയർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ റോഡ് ഇവിടെ നിന്ന് നേരെ ഒറ്റ വഴിയാട്ടോ ഈ റോഡ്. ഇത് സ്ട്രൈറ്റ് റോഡ് എങ്ങോട്ടാന്ന് വെച്ചാൽ നേരെ മധുര വരെയും ഒരൊറ്റ വഴി. അത് ഇവിടെ നിന്ന് പോയാൽ എത്ര കിലോമീറ്റർ? അതിന് ഒരു 10-100 കിലോമീറ്റർ അടുത്തുണ്ടാവും. നേരെ മധുരയ്ക്ക് ഒറ്റ റോഡാണ്. നമ്മൾ പാലക്കാടിലോട്ട് വരുമ്പോൾ ഇങ്ങനെ വരിക. ഇവിടെ നിന്ന് ഇനി ഇവിടെ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് റൈറ്റിലോട്ട് കട്ട് ചെയ്തിട്ട് 2 കിലോമീറ്റർ പോയിട്ടാണ് കമ്പനി. അവിടെ പുറത്തിറങ്ങിയിട്ട് വീണ്ടും നമ്മൾ വന്ന് ഈ റോട്ടിൽ കയറിയിട്ട് നേരെ അങ്ങ് വെച്ച് കയറിയാൽ നേരെ മധുര എത്തും. പിന്നെ ദിണ്ടിക്കൽ എത്തുന്നതിന് മുന്നേ അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറി നമ്മുടെ വേടസന്തറല്ലേ, ആ വേടസന്തർ വയ്ക്കുക തന്നെ. നമ്മുടെ പഴനി കൂടി അങ്ങ് കയറി പോലും. അങ്ങനെ ഞാൻ വരാം. ധാരാളം കൂടി വരാം, പക്ഷേ ആ റോഡും നല്ലതൊക്കെ തന്നെ. നമുക്ക് പണ്ട് മുതൽ ഈ പഴനി റൂട്ടിൽ ശീലമായതുകൊണ്ട് പിന്നെ അതും കൂടും. അപ്പോൾ നമ്മൾ മഹാസെമിൻ്റ് കയറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതാ വണ്ടി ഇവിടെ നിൽക്കുന്നു. രണ്ട് ഇതവരുടെ പാർക്കിംഗ് ഗ്രൗണ്ട്. ഇവിടെ മൊത്തം വണ്ടികളുണ്ടാവുന്നതാണ്. പക്ഷേ ഇവിടെ തിരക്ക ഇല്ല, ഇന്ന് എല്ലാ വണ്ടികൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇത്. ഇനിയിപ്പോൾ നമ്മളെ വിളിക്കും വണ്ടി, ഞാൻ വന്ന് കുറച്ച് നേരമായിട്ടുള്ളൂ.
ഇതുണ്ട്. ഇതാ കാണുന്നതാണ് വലിയ പ്ലാന്റ്, അപ്പുറത്തെ മതിൽ. ഇതിവിടെ പാർക്കിംഗ് ആണ്. ഇവിടുന്ന് ബൈക്കിൽ വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൽ കൂടെ ഇറങ്ങി, ആ വണ്ടി പോകുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇറങ്ങിപ്പോയി, അപ്പുറത്തോടെ പോയിട്ട് ഗേറ്റിൽ പോയി കയറി ഉള്ളിൽ കയറി നമുക്ക് ലോഡിങ് കയറ്റാം. ടാർപ്പായെല്ലാം അടിയിൽ വിരിച്ചു, ഡോറെല്ലാം പുറത്തോട്ടിട്ട് കെട്ടി വെച്ചു. ലോഡ് കയറ്റാണ് സെറ്റപ്പ് ഒക്കെ ആയി. ഇനി ബൈക്ക് വിളിച്ചാൽ മാത്രം മതി. നമ്മൾ ഗേറ്റ് നമ്മുടെ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി എടുത്തോണ്ട് ഇറങ്ങി. ഇനി നമ്മൾ കമ്പനി ഉള്ളിലോട്ട് പോകട്ടോ. അതൊരു 1300 മീറ്റർ നമ്മൾ അതിൻ്റെ മുന്നിലത്തെ റോഡിൽ കൂടെ ഇറങ്ങി വരണം, ഈ ലോഡിങ് പോയിന്റിലോട്ട് വരാം. ഇനി നമ്മൾ പാർക്കിങ്ങിലോട്ട് നമ്മൾ പോകില്ല. ലോഡ് കയറ്റി ഇവിടുന്ന് തന്നെ നമ്മൾ ടാർപ്പായ എല്ലാം കെട്ടി മുറുക്കിയിട്ട് നേരെ റോഡിലൂടെ ഇറങ്ങി, ഈ റോഡിൽ കൂടെ നേരെ നമ്മൾ പിന്നെ അങ്ങ് പോവുകയുള്ളു. നമ്മളിവിടുന്ന് ഒരു വണ്ടിക്കാരനെ കണ്ടായിരുന്നു, ഒരു ചങ്ക് കുറവാനെ കണ്ടായിരുന്നു കേട്ടോ. മൂപ്പരെ മുന്നേ വിളിച്ചു, അതിൻ്റെ തൊട്ട് മുന്നേ വിളിച്ചു. ആളകത്ത് കയറിപ്പോയി. ഇവിടെ സെക്യൂരിറ്റി വരുമ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് ഇരുന്നാൽ മതി, നമുക്കൊരു പണിയൊന്നുമില്ല. നമ്മൾ സ്ലിപ്പ് കൊടുക്കണം. എന്തോ മനോജ്, മനോജ് മനോജ്, ആ പോട്ടോ. ഏ ഒരു കൊളുത്ത് വന്ന് ഏറ്റവും കുറച്ച് എടുക്കാം. അതിനാൽ ഫുള്ള കയറ് കെട്ടി റെഡി പോയിട്ട് വെച്ചിരുത്. ആ ഏതോമേ ആവാത്. ഏ നാമം പറ്റേ പറ്റും. ലോഡ് പോടെ കയറുതാ. അത് വന്ന് ഒരു സൈഡ് വന്ന് ഇല്ല. ആ ഒരു സൈഡ് ഇല്ല, അകട്ടടിച്ചു. അതിനാൽ ഇത് റിവേഴ്സ് എല്ലാം ഇരിക്കും. ഇവിടെ ഭയങ്കര ചെക്കിങ്ങാ. ഞാൻ നമ്മുടെ ചങ്ങലയില്ല ബേക്കിൽ, നമുക്ക് ചങ്ങലയില്ല ഈ ഈ കമ്പനി ഈ ഡോർ ആയതുകൊണ്ടേ. അപ്പോൾ എന്ത് ചെയ്തു, ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മറ്റേ കയറിട്ട് കെട്ടി വെച്ചു ആ ഡോറ് തുറന്നു വെച്ചിട്ടേ. അതിനാ പറഞ്ഞത്. പിന്നെ ഡ്രൈവറുടെ പേര്, ചേട്ടൻ്റെ പേരെന്താണെന്ന് വെച്ചപ്പോൾ അല്ല മനോജ് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എത്തുന്നതിന് മുന്നേ, കാരണം നമ്മൾ വണ്ടി കമ്പനി ഒന്ന് ഒരു 1.5 മണിക്കൂർ നമുക്ക് ലോഡായി, മറ്റേ ലോഡായി ഉള്ളിൽ കയറ്റാൻ വിളിച്ചു. അതായത് അപ്പോൾ നമ്മൾ വേറൊരു മറ്റേ ഡ്രൈവർ, നമ്മുടെ സെയിൽസ് ഓഫീസറിലെ ഒരാളെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നിന്ന് എൻ്റർ ഇത് വെച്ചേക്കാൻ പറഞ്ഞു. വന്നാൽ പറഞ്ഞാൽ ലോഡ് കയറ്റി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൂപ്പർക്ക് അറിയുന്നൊരു മറ്റേ ഏതൊരു ഡ്രൈവറുടെ പേരും മനോജ് കെ എന്ന് പറഞ്ഞ ഡ്രൈവറുടെ പേരും അവരുടെ ഡി എൽ നമ്പറും മൊബൈൽ നമ്പറും എൻ്റെയും കൊടുത്തിട്ട് നേരത്തെ ആക്കി വെച്ചു. ഇവിടെ ടേണിലിട്ടു. അതുകൊണ്ടാണ് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് നേരെ കയറി നമുക്ക് ലോഡ് കയറ്റി നമുക്ക് പോരാനും പറ്റിയത് കേട്ടോ. അതിൽ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നേരെ എൻ്റെ ഉള്ളിലോട്ട് പോകണം. എൻ്റെ ഉള്ളിൽ പോയാൽ വേവിർച്ചി പോവുക, തൂക്കുക, അതെല്ലാം ഞാൻ വീഡിയോ കാണിച്ചു തരാം എങ്ങനെ ലോഡ് കയറ്റാൻ പോകുന്നതെന്നുള്ളത്. ചെയിൻ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മളിതാ വീണ്ടും ഗ്രൗണ്ടിൽ വന്ന് കിടന്നു കേട്ടോ. പോസ്റ്റ് ഇവിടെ അയാൾ കയറി ഭയങ്കര മറ്റേ റോങ് ആയിട്ട് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയിൻ ഇല്ലെന്നുണ്ടെങ്കിൽ അത് അപകടമാണ് ഡേഞ്ചറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം. ഞാനത് നല്ല 6 കയറാണ് ഒരു സൈഡിൽ വന്നത്, 6 വാരം 12 കയറാണ് വരിക. അത്രയും നല്ല കെട്ടി സ്ട്രോങ് ആയിട്ട് അതിൻ്റെ മുകളിൽ മരം വേണേ വെച്ച് കെട്ടിക്കൊണ്ട് നമുക്ക് അത്ര സെറ്റപ്പിൽ നമ്മളത് കെട്ടി. എന്നാലും പോരാ, അവരുടെ റൂൾസ് അങ്ങനെ. പിന്നെ ഈ പാരാത്രി നമ്മളിവിടെ പോയിട്ട് ചെയിൻ മറ്റും വെൽഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആണെങ്കിലും ഇവിടുത്തെ ട്രാൻസ്പോർട്ടർ ആണെങ്കിലും വേറെ ഒരു ലോകം വന്നെ. അവന് ഫോൺ വിളിച്ചിട്ട് ഫോണേ എടുക്കുന്നില്ല. അവന് മറ്റേ നെറ്റ് ഓണാണ്, ആൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവരുടെ ഓണറെ വരെ ഞാൻ വിളിച്ചു, അങ്ങേരും വിളിച്ച് ഇവനെ കിടന്ന് വിളിയാൻ വിളിക്കുന്നില്ല. അവൻ ഇവിടുന്ന് ഒരു മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ വണ്ടി ഉള്ളിൽ കയറായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നാളെ നാളെ കൊണ്ടുപോയിട്ട് അർജൻറ്റ് കൊടുക്കേണ്ട സാധനമായിരുന്നു, അത് ക്യാൻസലായി. ഇപ്പോൾ ഇവിടെ വീണ്ടും വന്ന് കിടന്നു, ഇനി കിടന്ന് ഉറങ്ങട്ടെ. 2 ദിവസം അടുപ്പിച്ച് 2 നൈറ്റ് ഞാൻ ഒരു മിനിറ്റ് പോലും കണ്ണടച്ചിട്ടില്ല. 2 വൈറ്റ് 3 പകലും. അപ്പം 10 എന്താ പറയുക, ഉറക്കക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സൈഡായി കിടന്ന് ഉറങ്ങാൻ പോവാം. അതിനിടയ്ക്ക് ഒന്ന് വിളിക്കുവാണെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവരോട്, ഞാൻ ഈ ഓഫീസിലാണ്. ഇത് മറ്റേ കുറച്ച് സാറന്മാരുണ്ട്. അപ്പോൾ അവരാണ് ഇവിടുന്ന് മെയിലയപ്പിക്കേണ്ടത്. മറ്റോ വന്ന് പറഞ്ഞാലേ മെയിലയക്കുള്ളൂ. അവന് അവൻ്റെ വീട് ഇവിടെ അവൻ താമസിക്കുന്നത് ഇവിടുന്ന് 2-3 കിലോമീറ്റർ അപ്പുറം ഏതൊരു ഹോട്ടലിലാണ്. നമ്മൾ ഞാൻ അവിടെ പോയിട്ട് അവനെ വിളിച്ചു നയിപ്പിക്കാൻ നടക്കില്ലല്ലോ.
മറ്റേ അത്രയും റിസ്ക് നിന്നില്ല. പിന്നെ രണ്ടു ദിവസം ഉറക്കം ഉണ്ടായിരുന്നു, അപ്പോൾ ഉറക്കം കൂടെ നമ്മൾ ഉറങ്ങി തീർക്കാം. അപ്പം എല്ലാം എടുത്ത് സെറ്റപ്പ് ആക്കി വെച്ച് കിടന്ന് ഉറങ്ങാൻ പോവാം. ബാക്കി നാളെ നേരം നമുക്ക് കണ്ടത് ഇതൊക്കെ നമ്മുടെ ഈ സൈഡ് രാജപാളയം പട്ടിയുടെ കൂട്ട് കുഞ്ഞുണ്ടോ, അങ്ങനെ വാലും പോക്കും ഒക്കെ കറുത്ത എന്തായാലും കിടപ്പത് ഇവിടെ സാധാ. പക്ഷേ ഇവിടെ എൻ്റെ മോന്ത കണ്ടില്ലേ, സംഭവം തന്നെയാണ് ഈ രാജപാളയം. ഇവിടുന്ന് ഈ തിരുനെൽവേലി ഈ സൈഡ് തിരുനെൽവേലി അതുപോലെ തോത്തുക്കുടി ഈ ഭാഗത്തു നിന്നൊക്കെ നോക്കിയാൽ ഇവിടെയുള്ള പട്ടികളൊക്കെ ഇതേപോലെയാണ്. ഇനിയിപ്പം മധുര വരെ ഉള്ളതെല്ലാം നല്ല ഉള്ളവൻ്റെ ലുക്കും ഷേപ്പൊക്കെ നോക്ക്. കുഞ്ഞാവൻ, ചെറിയ കുഞ്ഞാണ്. ഐസിന് അടിച്ചുകൊണ്ട് പോയാലെന്നാണ് ആലോചിക്കുന്നത്. കമ്പനിയുടെ ഉണ്ടോ? നമുക്ക് മെയിലൊക്കെ കൊടുത്തിട്ടുള്ളൂ ലോഡ് കയറ്റാൻ. രാവിലെ ആയി, 6:30 ചായ ഒക്കെ കുടിച്ച് വന്നാ. എന്തായാലും രണ്ടു ദിവസം ഉറക്കം കുറഞ്ഞ് തീർത്ത്. ഇവിടുത്തെ ട്രാൻസ്പോർട്ടർ ശരിയല്ലാണ്ട് ഇവിടെ എന്താ ചായ കുടിച്ചത്, ക്യാൻറ്റീനാണ് ഇവിടുത്തെ. വണ്ടിയെ നമ്മളെ വിളിച്ചുട്ടോ, സാറുമാരെ വിളിച്ചുട്ടോ. അവര് സെക്യൂരിറ്റിയിലേ അവർക്ക് എന്തായാലും മറ്റേ മെഡിസിൻ്റെ ഞാൻ നിന്നുകൊണ്ടപ്പോൾ അവർ എന്നെ വിളിച്ചു, എല്ലാ സൗകര്യങ്ങളും ഒക്കെ ചെയ്തവരും. അവർ ഫസ്റ്റ് വേണ്ടി നമ്മളെ ഒന്ന് വിളിച്ചു കിട്ടും അല്ലേ. ആരെയും വിളിച്ചിട്ടില്ല, ഫസ്റ്റ് ഇപ്പോൾ തുടങ്ങിയേ ഉള്ളൂ. 8:00 ആയിട്ടില്ല, 8:00 തുടങ്ങുക. 7:50 നമ്മളെ വിളിച്ചു കിട്ടുന്നു ഫസ്റ്റ്. അപ്പോൾ ആദ്യത്തെ വേണ്ടി നമുക്ക് കയറ്റാൻ പോയിട്ട് രാത്രി നമ്മൾ കാണിച്ച വഴി ഇവിടുന്ന് പുറത്തിറങ്ങി ഒരു 100-200 മീറ്റർ അപ്പുറത്താട്ടോ. ചായ കുടിച്ച് പെട്ടെന്ന്, അതായത് ഇവിടെ ഉള്ളിൽ കയറി അതിന് വേറെ ടൈമിംഗ് ഒന്നുമില്ല, ഒരു വേഗം തന്നെ ലോഡൊക്കെ ആവും. അങ്ങനെ നോർമലി എന്താ പറയുക, ഒരു ഉള്ളിൽ കയറിയ സാധാരണ 1.5 മണിക്കൂർ പോലും വേണ്ടല്ലോ ഇവിടുത്തെ നമ്മൾ പുറത്തിറങ്ങാനൊക്കെ ഉണ്ട്. ഇതാ മെയിൽ പോട്ട് ഇരിക്കുക, എന്താ മറ്റേ ചങ്ങലയില്ല അതൊക്കെ മെയിൽ പോട്ട് നേരത്തെ വന്ന വണ്ടി മെയിൽ പോട്ട് റെഡി അവര് വന്നിട്ട് വീണ്ടും ചോദിച്ചു പേര് മനോജ് തന്നെ പറഞ്ഞു നല്ല കണ്ട അതേ സ്ഥലത്ത് തന്നെ നമ്മള് വീണ്ടും എത്തിയിട്ടോ. വണ്ടിയുടെ വട്ടം നടന്നു വരും നോക്കും എന്നാക്കിയാ സംഭവങ്ങളെന്നുണ്ടോ. മാസ്ക് ഓടാൻ തമിഴ്നാട്ടിൽ ഇത്രയും ദിവസം വന്നിട്ട് മാസ്ക് ഓടാൻ പറഞ്ഞ ഒരേ ഒരു കമ്പനി വരാം കേട്ടോ. നമ്മുടെ തമിഴ്നാട് കമ്പനി അല്ലാത്തതുകൊണ്ടാണ്. ഇന്നലെ ലോഡ് കയറ്റി ഇന്നിപ്പോൾ ഞാൻ കൊണ്ട് ഇറക്കേണ്ട ആളാണ്. ഇത് നിസ്സാരം ഇതിൻ്റെ പേരിൽ കണ്ടില്ല. ഇനിയിപ്പോൾ ഒരു ചങ്ങല എന്തായാലും സെറ്റ് ചെയ്യണം. നമ്മുടെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ ഇവിടെ ആയിട്ടാണുള്ളത്.
എല്ലാം കിട്ടിയതാ നമ്മുടെ അകത്തേക്ക് കയറുക. ഇതാണ് മഹാസിമെന്റിന്റെ കമ്പനിയുടെ ഉത്ഭാവം കേട്ടോ. ഇതാണ് വേവറേജ്. ഇവിടെ ആളോ കാര്യങ്ങളോ ആരും ഇല്ല, എല്ലാം ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ആ റെഡ് ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടല്ലോ, അവിടെ റെഡി എന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ വണ്ടിക്കുള്ളിൽ കയറാം. ഈ റൈറ്റ് സൈഡ് ഇരിക്കുന്ന കുറ്റി ഉണ്ടല്ല, അതാ ഇപ്പോൾ കവർ ചെയ്ത് പോകും. അതിനകത്ത് നമ്മളൊരു കാർഡ് വരും, ആ കാർഡ് നമ്മൾ അതിനകത്ത് പിടിച്ച് ഞെക്കി പിടിക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ നമ്പറും ഡീറ്റെയിലൊക്കെ എല്ലാം അതിനകത്ത് വരും കണ്ടോ. ആ കാർഡ് ഇവിടെ കാണിച്ചപ്പോൾ തന്നെ ആ പേയ്മെൻ്റ് എടുത്തിട്ട് മറ്റേ പൊങ്ങി ലൈറ്റും കത്തി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു വെയിറ്റ് ഇവിടെ എഴുതി കാണിച്ച്. ആൾക്കാരൊന്നുമില്ല ഇവിടെ, ആൾക്കാരുടെ ലോഡിങ് പോയിന്റ് കേട്ടോ. കേട്ടോ മഹാസിമെന്റ് കമ്പനി കേട്ടോ, തൂത്തുക്കുടി മഹാസിമെന്റിന്റെ കമ്പനിയാണ്. രണ്ടോളി ഈ കാണുന്ന ചെറിയ കളങ്കളം പോലുള്ള ബിൽഡിംഗ് ഉണ്ടല്ലേ, അതാണ് ലോഡിംഗ് പോയിന്റ് 1, 2, 3, 4, 5, 6 ലോഡിംഗ് പോയിന്റ്. ഇനിയിപ്പോൾ സെക്യൂരിറ്റി വന്ന് നമ്മുടെ അടുത്ത് വന്ന് വാങ്ങും, ഈ സ്ലിപ്പെല്ലാം വാങ്ങും. സ്ലിപ്പ് വാങ്ങിയിട്ട് ഏതാ ഐറ്റം എന്നൊക്കെ നോക്കിയിട്ട് അവരോട് നമ്മൾ കയറ്റി വിടും. അയാൾ അവിടെ നടന്നും കൊണ്ട് വരുന്നുണ്ട്, അയാൾ ആണ് നമ്മുടെ വാങ്ങുന്നത്. കല്യാണം അടുത്ത് നടന്നു വരുന്നത്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു.